അതാണ് രമേശ് ചെന്നിത്തല. ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞു. ആരുടെയും സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല താൻ ജീവിക്കുന്നത് എന്നും അധികാരത്തിന് വേണ്ടി ഇങ്ങനെ ഓരോ ഇടങ്ങളിൽ കയറി ഇറങ്ങി നടക്കുന്ന ആളല്ല താനെന്നും രമേശ് ചെന്നിത്തല ജി അങ്ങനെ അങ്ങ് പറയുകയാണ്. സ്വന്തം സുഹൃത്തായിരുന്ന, സ്വന്തം ഗ്രൂപ്പുകാരനായിരുന്ന വി ഡി സതീശൻ തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഹരിപ്പാട്ടയ്ക്ക് ഒളിച്ചോടിപ്പോയി. അവിടെ വച്ചാണ് മാധ്യമങ്ങളോട് ഈ ഡയലോഗുകളൊക്കെ രമേശ് ചെന്നിത്തല കാച്ചുന്നത് എന്നുള്ളതാണ് രസകരമായ കാര്യം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനോട് വി ഡി സതീശനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സതീശൻ നല്ല ഒരു പെർഫോമറാണ്, അതുകൊണ്ട് തന്നെ നല്ല പ്രതിപക്ഷ നേതാവാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ നിലവിലെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു വിഷമകാലമല്ലേ, എന്തെങ്കിലും ഇപ്പോൾ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് ഇപ്പോഴല്ല മുഖ്യമന്ത്രി സർട്ടിഫിക്കറ്റ് നൽകേണ്ടതല്ലെങ്കിൽ തന്നെ ഈ പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. ആ സർട്ടിഫിക്കറ്റ് കറക്റ്റായിരുന്നുവെന്ന് കേരള ജനത തെളിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഹൈക്കമാൻഡും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകി. കേരളത്തിലെ യുവ എംഎൽഎമാരെല്ലാവരും കൂടി ചേർന്ന് ഒരു സർട്ടിഫിക്കറ്റ് നൽകി. ഉമ്മൻചാണ്ടിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റിനേക്കാൾ വലുത് ഹൈക്കമാൻഡിൻ്റെ സർട്ടിഫിക്കറ്റും ഈ യുവ എംഎൽഎമാരുടെയും എംപിമാരുടെയും ഒക്കെ സർട്ടിഫിക്കറ്റും ആയതുകൊണ്ട് ആ പരീക്ഷയിൽ ഉമ്മൻചാണ്ടിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വിജയിച്ച് കയറാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കാത്തത് കൊണ്ടാണ് കൻ്റോൺമെൻ്റ് ഹൗസിൽ നിന്ന് കണ്ണീരോടെ പടിയിറങ്ങിയ ശേഷം നേരെ ഹരിപ്പാട്ടയ്ക്ക് വച്ച് പിടിക്കേണ്ടി വന്നതും മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയേണ്ടി വന്നതും. രമേശ് ചെന്നിത്തല ഒരു പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിജയമാണ് വിജയമാണ് എന്ന് രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തല ഫാൻസും പറഞ്ഞിട്ട് കാര്യവുമില്ല. യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ക്രിയാത്മക പോരാട്ടത്തിൽ പരാജയപ്പെടുകയും പിണറായി വിജയനെ വ്യക്തികേന്ദ്രീകൃതമായി ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും സംഘടിത ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തിയ ആക്രമണങ്ങൾ ഫലം കാണാതെ പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. രമേശ് ചെന്നിത്തല ക്രിയാത്മകമായിരുന്നു എന്ന് പറഞ്ഞാൽ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും ഒരു കൃത്യമായ ബോഡി ലാംഗ്വേജ് കൂടി ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് ചെന്നിത്തലയുടെ പരാജയവും. നിയമസഭയ്ക്കകത്ത് പോലും ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും ആ പ്രസംഗം കേട്ടിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി ചിരിയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരാൾ. അങ്ങനെ ഒരാൾ ഒരു സീറ്റ് പോലും കോൺഗ്രസ്സിന് അധികമായി നേടിക്കൊടുക്കാതെ യു ഡി എഫിന് അധികമായി നേടിക്കൊടുക്കാതെ പിന്നെയും ഞാനാണ് കേമൻ എന്ന് പറഞ്ഞു നടന്നാൽ അതിനെ സ്വന്തം പാർട്ടിക്കാർ പോലും പുച്ഛിച്ച് തള്ളും എന്നുള്ളതാണല്ലോ ഇപ്പോൾ കണ്ടത്. അതുവരെ തമ്മിലടിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയോട് കെട്ടിപ്പിടിച്ചു നിന്ന് തൻ്റെ സ്ഥാനത്തിന് വേണ്ടി തനിക്കൊന്നും കൂടി ഈ പരീക്ഷ പാസ്സാവാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിയെങ്കിലും ആ സർട്ടിഫിക്കറ്റിനേക്കാൾ നല്ല സർട്ടിഫിക്കറ്റുകൾ വേറെയുണ്ട് എന്ന് മനസ്സിലാകാതിരുന്നതാണ് പ്രശ്നം. ജനങ്ങളുടെ സർട്ടിഫിക്കറ്റും ഈ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ പ്രതിപക്ഷ നേതാവ് നയിച്ച മുന്നണിക്ക് കേരളത്തിൽ കച്ചിയിൽ തൊടാൻ കഴിയാതെ പോയത്. ജനങ്ങളുടെ അംഗീകാരം കിട്ടിയ മുഖ്യമന്ത്രി നൽകുന്ന സർട്ടിഫിക്കറ്റിന് വലിയ വിലയാണ്. അങ്ങനെയുള്ള ഒരു നല്ല സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ സതീശന് കിട്ടിയിരിക്കുന്നത്. അതുപോലൊരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിഞ്ഞ 5 വർഷവും രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഹരിപ്പാട്ട് പോയി ഒളിച്ചിരിക്കേണ്ടുന്ന ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്.